ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് വികസനം കൊണ്ടുവന്നവർ നേതാവാണ്. അതുപോലെ തന്നെ ജനസമ്പർക്ക പരിപാടിയോട് പാവങ്ങളെ കണ്ണീരൊപ്പാന് കൂട്ടം നിന്നവർ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ. നിങ്ങൾക്കറിയ ജനസമ്പർക്ക പരിപാടികളോട് നമ്മൾ കാസർഗോഡ് മേഖലയില് പ്രത്യേക ഉക്കിനടക്ക മേഖലയില് എൻഡോസൾഫാൻ മേഖലയില് എൻഡോസൾഫാൻ ബാധിച്ചവർക്ക് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തവർ മുൻ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാർ. അതുപോലെ തന്നെ മറ്റേ എല്ലാ മേഖലയിലും സഹകരിച്ച പ്രത്യേക പറയുന്നെങ്കിൽ നമ്മളെ എൻ്റെ കൂടെ നിന്ന് മറാഠി സമുദായത്തിൻ്റെ ഒരു പ്രശ്നം കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായി കേന്ദ്രത്തിലെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറ് അടുത്ത് പോകാൻ വേണ്ടി ഒരു ബൈ ആക്കി തന്ന ഒരു മുഖ്യമന്ത്രിയാണ്. 10 വർഷം നഷ്ടപ്പെട്ട മറാഠി സമുദായത്തിൻ്റെ ഒരു റിസർവേഷൻ ആ നഷ്ടപ്പെട്ട സമയത്ത് എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞാൻ തിരുവനന്തപുരം അതുപോലെ തന്നെ ഡൽഹിയിൽ പോകുമ്പോൾ എനിക്ക് എല്ലാ സഹകരണം ചെയ്തു തന്ന ആളാണ് ഉമ്മൻചാണ്ടി സാർ. നിങ്ങൾക്കറിയാം അതൊരു ഇപ്പോൾ ആ പാവപ്പെട്ട കുടുംബങ്ങൾ റിസർവേഷൻ ആരംഭിക്കുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടാണ് അവർ എൻഡോ സൽപ്പാൻ പേഷ്യൻ്റ് ഒഴിവായിട്ടുണ്ട്. ജയലക്ഷ്മിയും പിന്നെ രവീൻ്റെ മകനാണ് ഭരത് കുമാർ. സാറ് ഇടപെട്ടിട്ട് ഒരു കുട്ടിയുടെ ഒഴിവായിട്ടുണ്ട്. അതിനെ കൂട്ടം വേണ്ട സാർ മുമ്പോട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഉമ്മൻചാണ്ടി സാറിക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഞാൻ സ്വാഗതം നൽകുന്നു. കളക്ടറേറ്റ് ആട് ഇവിടെ പോയിട്ട് ഞാൻ എന്റെ ബാക്കിൽ പോയി ഇതുവരെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുഞ്ഞിനെ ശ്രീ നാരായണൻ, ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഹക്കീം കുന്നേല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ദ്രാവിഡ ഭാഷയ്ക്കുള്ള ഒരു അവഗണന, മറാഠ സംസാരിക്കുന്ന ആളുകൾക്ക് ഇന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മന്യെ വിളിച്ച നിങ്ങളുടെ മറാഠികളുടെ മാത്രമായ സമ്മേളനത്തിൽ ഞാൻ വന്നതാണ്. നമ്മുടെ ഒരു 4 മാസം കൂടെ കാത്തിരുന്നാൽ കേരളം വീണ്ടും UDFന്റെ ഭരണത്തിൽ വരും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ശ്രമിക്കും. ഇവിടെ മറാഠി മാത്രമല്ല തുളു സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ തുളു ഭാഷയെ 8ാം ഷെഡ്യൂളിൽ തുടർത്താൻ പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. ഇനിയും മറാഠികൾക്ക് വേണ്ടി, മറാഠ ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു ജീവൻ മരണ പോരാട്ടം പാർലമെന്റിലും വരുന്ന സംസ്ഥാനങ്ങളിലും ചെലുത്താൻ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും. ഇവിടെ 5 വർഷക്കാലം ശ്രീ മന്യ സൂചിപ്പിച്ച പോലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ ബഹുജന സമ്പർക്ക പരിപാടിക്ക് ഏഷ്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും നടത്തിയ പരിപാടികൾ അവലോകനം ചെയ്ത് അപഗ്രഥനം ചെയ്ത് ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഏർപ്പെടുത്തിയ ഒരു അവാർഡ് ഏഷ്യയിൽ ആദ്യമായി കിട്ടിയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ബഹുജന സമ്പർക്ക പരിപാടി ഇപ്പോ ഇവിടെ മന്യ പറഞ്ഞത് ഒരു ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് തെറ്റാണ്. ഇവിടെ മാത്രമല്ല കേരളത്തിലെ 14 ജില്ലയിലും ഓരോ മെഡിക്കൽ കോളേജ്, ഒരു ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ്, അതിന്റെ ഭാഗമായിട്ടാണ് ഉക്കിനടുക്ക വന്നത് വയനാട്ടില്. ഇനി തിരുവനന്തപുരം, ആലപ്പുഴ ഈ തുടങ്ങിയ ജില്ലയിൽ 2 മെഡിക്കൽ കോളേജായി. അപ്പൊ ഉമ്മൻചാണ്ടി ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന വഴി 14 ജില്ലയ്ക്കും 14 മെഡിക്കൽ കോളേജ്, ചില സ്ഥലങ്ങളിൽ ഒരു മെഡിക്കൽ കോളേജ് എടുത്ത് 2, കോഴിക്കോട്, അതുപോലെ പിന്നെ ആലപ്പുഴ, തിരുവനന്തപുരം. പിന്നെ നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോ ഈ കുട്ടിയെ കണ്ടില്ലേ എൻഡോസൾഫാൻ, ഈ കുട്ടിയെ പോലെ ജനിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാത്ത കുട്ടികളുണ്ട്, ചെവി കേൾക്കാത്ത കുട്ടികളുണ്ട്. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്നവരെ ചെവി കേൾക്കത്തുമില്ല, സംസാരിക്കത്തുമില്ല. ആ കുട്ടികൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അത് കിട്ടും, പക്ഷെ 5 ലക്ഷം രൂപ കൊടുക്കണം. പട്ടിണി പാവങ്ങളെ ഇവിടെ 5 ലക്ഷം രൂപ. ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രി, കാരുണ്യവാനായ മുഖ്യമന്ത്രി, കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്താൻ 5 ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് കൊടുത്തു. ഓപ്പറേഷൻ 275 കുട്ടികൾക്ക് കൊടുത്തു. അവർ സംസാരിക്കാൻ തുടങ്ങി, ചെവി കേൾക്കാൻ തുടങ്ങി. എല്ലാമെല്ലാമായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുക. നരേന്ദ്രമോദി ഒരു വശത്ത്, പിണറായി വിജയൻ മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് മാലിന്യം തകർക്കുക, കർഷകരോടുള്ള പ്രധാനമന്ത്രിയുടെ സമീപനം കണ്ടില്ലേ, ഇങ്ങനെയാണോ വേണ്ടത്? കർഷകർ ഒരു നിയമം പാസ്സാക്കിയതിനെ കുറിച്ചുള്ള തർക്കമാണ്, ആ തർക്കത്തിന് കഴമ്പില്ലെന്ന് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ ഇവരോട് സംസാരിച്ചത് മനസ്സിലാക്കുന്നുണ്ട്, അവരോട് പറഞ്ഞുകൂടെ? അവർ പറയുന്ന 3 ആവശ്യം: മിനിമം സപ്പോർട്ട് പ്രൈസ് വേണം, പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും അത് വിൽക്കാനുമുള്ള സംവിധാനം വേണം, പിന്നെ അവരുടെ വേണ പ്രകൃതിക്ഷോഭം കൊണ്ടല്ലേ കാട്ടുമൃഗങ്ങളെ നശിപ്പിച്ച് അല്ലെങ്കിൽ പിന്നെ ഈ രോഗാണുക്കൾ കൊണ്ട്
നശിച്ചു പോയെങ്കിൽ അതിന് ഒരു നല്ല ഇൻഷുറൻസ് സ്കീം വേണം. ഇത് ആർക്കും അറിയാൻ മേലാത്തത് ഇന്ത്യയിലെ കർഷകർ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ആ മൂന്ന് കാര്യങ്ങൾക്ക് ഉള്ള നിയമമാണെങ്കിൽ അവർ അന്നേരം സമയത്ത് ഈ മൂന്ന് കാര്യങ്ങളെ മറികടന്നുകൊണ്ട് കൊടുക്കുക, വൻകിടക്കാരെ കൊണ്ടുവരാനാണെങ്കിൽ അതിശക്തമായ സമരം ഉണ്ടാകും. അതാണ്, പക്ഷെ അതൊന്നും കൃഷിക്കത്തില്ല, ചർച്ച പോലും ഇല്ല അവിടെ. ഇവിടെയാണേലും ഇപ്പം അവർ നിർത്താൻ പറഞ്ഞതുപോലെ ഒന്നിനു പുറമെ ഓരോ കേസുകളെ വെളിപ്പെടുത്തലുകളെ കേന്ദ്ര ഏജൻസികളുടെ അന്യ വലിയൊരു കാര്യം കൂടെ ഒന്ന് നേടുകയാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എതിരായിട്ടൊരു വിധി എഴുതി. ഞാനൊന്ന് പറയട്ടെ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഇത്രയും നിയോജക മണ്ഡലത്തിൽ പാസ്സായ ഒരു കാലം ഉണ്ടായിട്ടില്ല. 20-19 ജയിച്ചു, 19 ജയിച്ചു, ഒന്നേ പോയുള്ളൂ. ആ 19 ഭൂരിപക്ഷം എത്രയാ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ചരിത്ര ഭൂരിപക്ഷമാണ് എല്ലാ കോൺഗ്രസിലും. 10 ഒരു ലക്ഷത്തിലേറെ വോട്ടാണ് ജയിച്ചത്. എന്താ, അന്ന് ശബരിമലയ്ക്കെതിരെ എടുത്ത ഒരു നടപടിയുണ്ട്, അതിനെതിരെയുള്ള വികാരം നിന്നു. ആ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ ശബരിമല മിണ്ടിയിട്ടുണ്ടോ ഇവരാരെങ്കിലും? ഒരാള് മിണ്ടിയിട്ടുണ്ടോ? മറ്റേത് എന്തൊരു ആക്രോശമായിരുന്നു. മനുഷ്യ ചങ്ങല, ചങ്ങല കഴിഞ്ഞിട്ട് പറഞ്ഞു ചങ്ങല പോരാ, മനുഷ്യ ഭിത്തി ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊരു ഇതായിരുന്നു. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആരെങ്കിലും ശബരിമലയെ കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച്? എന്താ ആ തിരിച്ചടി ഏറ്റു? അതുപോലൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരായിട്ട് LDFനെതിരായിട്ട് ഉണ്ടാകണം. ഉണ്ടാക്കിയാൽ പിന്നെ ഈ ശല്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തല താഴ്ത്തി നടന്നുള്ളൂ. അതാണ്, കൂടുതൽ സമയം എടുക്കുന്നില്ല. ശ്യാം പ്രസാദ്, ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പരാത്തി വിഭാഗത്തിന്റെ പ്രശ്നങ്ങളുമായി സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരു വ്യക്തിപരമായ കാര്യവും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നെ ഒരു 100 പ്രാവശ്യത്തിലധികം കണ്ടിട്ടുണ്ട്. പറയുന്നത് എല്ലാം പൊതുകാര്യങ്ങളും മറാത്തിക്കാരുടെ പ്രശ്നങ്ങളുമാണ്. ആ മറാത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് UDF ഗവൺമെന്റ് കുറെ നടപടികളെടുത്തു, അത് നടപ്പിലായി എന്നാണ്. പക്ഷേ ഓരോ കാലത്തും വരുന്ന അവസരത്തിൽ ഓരോരോ കാരണം പറഞ്ഞ് മാറ്റി വെച്ചു. നമ്മൾ മാറ്റി വെച്ചില്ല, അതിന്റെ എതിർപ്പും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിന്റെ അവർ ശ്യാം പ്രസാദിനെ വിജയിപ്പിക്കണം. കൂട്ടത്തിൽ ഇവിടെ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയും പാവപ്പെട്ടവരുടെ പടത്തലവൻ കൂടിയായ ശ്രീ ഉമ്മൻചാണ്ടി സാറ് ബദിയടുക്ക പഞ്ചായത്തിലെ ചുക്കിനടുക്ക എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നമ്മുടെ ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളെ കാണാൻ വേണ്ടിയും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ശ്യാം പ്രസാദ്, PG ചന്ദ്രാശ്രയ്, ശാന്ത അടക്കമുള്ള അനുസൂയ അടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും കാസർഗോട്ടെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹം മെഡിക്കൽ കോളേജിന്, ഇവിടെ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സമ്മാനിച്ച ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ്. മാത്രമല്ല, എൻഡോസൾഫാൻ ദുരിതകാലത്ത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ കൂടെ നിന്ന് 100,000-ആയിരക്കണക്കിന് രോഗികൾക്ക് ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടാക്കിയ ഒരു നേതാവാണ്. മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്ത് 1,000,000 ആളുകൾക്ക്
മൂന്ന് സെന്റ് ഭൂമി നൽകിക്കൊണ്ട് പാവപ്പെട്ടവരെ കണ്ണിരൊപ്പിയ ഒരു നേതാവ് കൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. നമ്മുടെ ഈ പട്ടാജിയിൽ നിന്ന് മത്സരിക്കുന്ന ശ്യാം പ്രസാദ് മാന്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്ത വാർഡിൽ നിന്ന് മത്സരിക്കുന്ന പി ജി ചന്ദ്രാശ്രയ അടക്കമുള്ള നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെയുണ്ട്. ഇവരെ ഇവിടെ വിജയത്തിന് വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.